ഇതാരാ പാക്ക് ചെയ്തത്? ചോദിച്ച കേട്ടില്ല ഇതാരാ പാക്ക് ചെയ്തേന്ന്. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിനക്ക് കളിക്കാനുള്ള സ്ഥലം അല്ല ഇതൊന്നും. എന്ത് ചോദിച്ചാലും മുഖം കുനിച്ച് നിന്നോളും. പന്തേ നിലയില്ലാത്ത കൊച്ചാന്ന് ഓർത്തില്ല അല്ലേ? ഒരൊറ്റെണ്ണം വെച്ചാ തന്നെ പോയേ പോയി ഇതിനകത്ത് എങ്ങോട്ടെങ്കിലും. ഈ കൊച്ചിനെ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തിയാ അയാൾക്ക് കാണുന്ന സ്വത്തൊക്കെ സ്വന്തമാക്കാലോ. ഇങ്ങനെ പോയാൽ ഇയാൾ ഇവിടെ കൊല്ലും. Thank you.
എവിടെ? നീയും ജോലി അന്വേഷിച്ചിറങ്ങിയതാണോ? കയ്യെ കാശുള്ളതുണ്ടോ? ഉണ്ട്. ആ എന്നാ എന്റെ കൂടെ വാ. ഇങ്ങനെയാണോ കുട്ടികളോട് പെരുമാറുന്നത്? എന്താ ഇത്? വേണമെങ്കിൽ വേണ്ടെന്ന് പറയണം, അല്ലാതെ കൊച്ചുകുട്ടി എങ്ങനെയാണ് ചെയ്യാ? സംസാരിക്കുന്നതിൽ ശല്യം ചെയ്തുകൊണ്ടാണ് മാഡം. നീ എന്താ സി എമ്മിനോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്? മോൾക്ക് എന്തെങ്കിലും പറ്റിയോ? ഇന്ന് മോൾ ഇത് വെച്ചോ. വേണ്ട, ഞാൻ പിച്ചക്കാരിയല്ല, എനിക്കൊരു ജോലിയുണ്ട്. നാളെ മുതൽ നിങ്ങളോ നിങ്ങളെ വണ്ടിയോ എനിക്ക് വേണ്ട. ഞാൻ ഹോട്ടൽ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ഐ ജസ്റ്റ് ഹേറ്റ് യുവർ ക്യാരക്ടർ. സോറി മാഡം, തെറ്റ് എന്റേതാണ്. ധൃതി പിടിച്ചു വന്നത് ഞാനാ. വളവിൽ ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് അയാളെ വഴക്ക് പറയണ്ട. അയ്യോ അതല്ല, ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈലിൽ സംസാരിക്കില്ലെന്ന് ഇയാളോട് പല പ്രാവശ്യം പറഞ്ഞതാ. വണ്ടി എടുക്ക. ഒരു കോഫി കഴിച്ചല്ലോ. സോറി അരുൺ, എനിക്ക് റൂമിൽ പോയി ഫ്രഷ് ആവണം. വെക്കം പോയിട്ടോ, ഞാൻ ഇവിടെ തന്നെ കാണും കേട്ടാ. പ്രണയിനിയുടെ ചുണ്ടുകൾ ചുംബനം കൊതിക്കവേ ചന്ദ്രലേഖു ചൊല്ലി എന്ത് വേണം നിങ്ങൾക്ക്? പ്ലീസ്, ഐ ആം എ
ashamed to be your daughter. യവൻ ഇത് എവിടെ പോയി കിടക്കണോ എന്തോ. ഇനി എന്നെ ഉണ്ടാക്കി വെച്ചതാണോ? കയറുക, കയറി വാ. നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നടാ? ഇവിടെ ഇരുന്ന് എൻ്റെ ചന്തി കഴിച്ചു. നിന്റെ മുതലെ ചിരി കാണാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത്തവണ നീ എൻ്റെ കാശ് എന്തെങ്കിലും ഉണ്ടല്ലോ, ഞാൻ ഷാജി വിളിക്കും. തന്നെടാ ആ ഗുണ്ടാത്തലവൻ തല്ലാനം ഷാജി എന്നെ. നിനക്കറിയില്ല ഞാനും അവനും തമ്മിലുള്ള ബന്ധം. ഇവനിത് എവിടെ? ഓ, അവൻ്റെ അമ്പലം തുറക്കാൻ പോവുക. ഡേ നോക്ക്, ആദ്യം നീ മാവേലി ഇവിടെ നിന്ന് എടുത്ത് മാറ്റിക്കോണം. എനിക്കേ ഇതിൻ്റെ വയറ് മുഖം കാണുമ്പോൾ കരിച്ച് കയറുക. നിന്റെ പിറകെ നടന്നിട്ടേ കാലം കുറച്ചായി. എന്നാലേ ഇന്ന് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. ചില്ലറ കാശൊന്നും അല്ല നീ മേടിച്ചിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോഴാ പിന്നെ ഒരു ആശ്വാസം. ഷോ, എന്തു വേടാ ഇത്? നിനക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചൂടെ. എവിടെ നോക്കിയാലും പൊടിയാ. ഏതെങ്കിലും ടൂറിസ്റ്റുകളെ കാണിച്ച് നാല് കാശുണ്ടാക്കാനുള്ളതിന് ചോദിച്ച അച്ഛൻ്റെ ഓർമ്മയാണ് തേങ്ങയാണ്. കുട്ടിക്കാലത്ത് ഞാൻ ഇതിൻ്റെ പുറത്തൊക്കെ മൂത്രം ഒഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ. ഇട, ഞാനിവിടെ കിടന്ന് തൊണ്ടകീർന്ന് നീ കേൾക്കുന്നുണ്ടോ? ഡാ, നിനക്ക് നാണമുണ്ടോടാ? ഓ, അവൻ്റെ നോട്ടവും ഭാവം കണ്ട അവൻ്റെ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ഞാനത് തിരിച്ചു തരാമെന്നാണെന്ന് തോന്നുമല്ലോ. എടാ, അറ്റ്ലീസ്റ്റ് ഈ പലിശക്കാരനൊന്ന് ബഹുമാനിക്കാനെങ്കിലും പഠിക്കേ. പ്രേമൻ ചേട്ടൻ അറിയാലോ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. ദേവദാസ മോഷന്റെ മകൻ ഇതുവരെ ഒന്നും ആയിട്ടില്ല, ഇനി ഒട്ടൊന്നും ആകാനും പോകുന്നില്ല. എന്നാലേ ആ നീട്ടിപ്പാടുന്ന ഒരു പാട്ടുകാരനുണ്ടല്ലോ, ഉപ്പായിന്നോ ഉമ്പായിന്നോ, ആ പേരാ നിനക്കിടേണ്ടത്. എടാ, അതിനാ ഞാൻ നിന്നോട് പറഞ്ഞത്, നീ ഇതൊക്കെ വീട്ടിട്ടൊരു ബിസിനസ് തുടങ്ങ്. പോരാത്ത കാശ് എത്രയെന്ന് വെച്ചാൽ ഞാൻ തരാം. എന്റെ കാശ് ഞാൻ എങ്ങനെയും തരും. പക്ഷെ അച്ഛന്റെ ഓർമ്മകളായി ഈ സാധനങ്ങളൊന്നും വിൽക്കുന്ന കാര്യം നടക്കില്ല. നിന്റെ അച്ഛൻ്റെ ഓർമ്മകളൊക്കെ നുള്ളിപ്പറക്കി കടയിൽ കൊണ്ട് കൊടുത്താലേ അരി തരുവോ? ഏടാ, നിന്റെ കളിക്കൂട്ടുകാരെല്ലാവരും കൂടെ എനിക്ക് തരാനുള്ള കാശ് തരുവോ? പറയണ, വലിയ വായോടിക്കുക. ഒരു ഉപകാരം ചെയ്യാമെന്ന് വെച്ചാൽ അവൻ്റെയൊക്കെ. ആ അതെ, നിന്നോട് വേദവാദിക്കൊണ്ടിരുന്നാലേ എൻ്റെ ഭാര്യയും മക്കളും പട്ടിണിയിലായി പോവും. ആ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത ആഴ്ച ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. അതെ, ഇപ്പം ഞാൻ പോവുക. മറക്കണ്ട, അടുത്ത ആഴ്ച. അതെ, ഇത് ഞാൻ എടുക്കുക. ആന ബാഗിൽ കിടക്കട്ടെ. ഇത് പലിശയായിട്ട് കൂട്ടിക്കോ. നിന്റെ ഇതുപോലുള്ള കിടിപിടികൾ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാ. ഇനി ഇതുപോലെ ഉണ്ടാക്കി വെക്കാൻ ഞാൻ വന്നെടുത്തോളാം. ഏയ്,
എന്നാ കഴിച്ചോ? നിന്റെ പേരെന്താ? ദേവു. നിന്റെ വീട് എവിടാ? കുറച്ച് അകലെയാ. ഇത് ആരും വാങ്ങിക്കുന്നില്ല. ഇങ്ങ എഴുന്നേറ്റ് വാ. എനിക്ക് എന്തിനാ ഈ യൂണിഫോം? അതെല്ലാം നിനക്ക് മനസ്സിലാകും. പത്ത് മാലകൾ വിറ്റ അതില് മൂന്നെണ്ണത്തിന്റെ കാശ് നിനക്ക്, ബാക്കി നമുക്ക്. 50 മാലകൾ വിറ്റ അതില് 15 എണ്ണത്തിന്റെ കാശ് നിനക്ക്, ബാക്കി നമുക്ക്. 100 മാലകൾ വിറ്റാലോ അതില് 30 എണ്ണത്തിന്റെ കാശ് നിനക്ക്, ബാക്കി നമുക്ക്. അപ്പൊ ഒന്നും വിറ്റില്ലെങ്കിലോ? ലീന എയർ ഹോസ്റ്റസ് ആണല്ലേ? അതെ. ഞാനിവിടെ യൂണിഫോം വാർക്കില്ല. I have a salary package of 8 lakhs. 8 illa. Lina, you like magic? Friends inde koodulla po palappozhum njan magic kaanichu avare alpudapaduthunnu. Lina, please. Please take on. Please. Lina, please. Adanne kaanikkarathu. Please. Kaanikkarathu. Okay? Okay. ഇന്ന് ഈ മാജിക്കിലൂടെ നിന്ന് ഞാൻ വീട്ടു എന്റെ മോളെ. ഇതതിനോട് വയ്ക്കൂ. ഓക്കേ ഓക്കേ ഓക്കേ. ലീന ഞെട്ടാൻ പോവുകയാണ്. ലീന ഞെട്ടി. ഇതല്ലേ ആ കാർഡ്? അല്ല. അല്ലേ? അപ്പൊ പിന്നെ ഇതായിരിക്കും. അല്ല. ഇതും അല്ലേ? അങ്ങനെ ഒരു വഴിയില്ലല്ലേ. അറിയാത്ത ഒരു കളി എന്ന് അറിയാന്ന് പറയുകയും ചെയ്ത്. അത് ശരി, ഇതിനിടെ ഒളിച്ചിരിക്കുന്ന. അപ്പൊ പിന്നെ ഇത് തന്നെ. ഏ പോയാ? ഒരു എയർ ഹോസ്റ്റിനെ കിട്ടണമെന്നുള്ള ആഗ്രഹം മൊത്തം പോയി. മണി, വണ്ടി ശരിയാക്കിയോ? വണ്ടി ശരിയാക്കിയോ എന്ന് ചോദിച്ചാ കേട്ടില്ലേ? ആ അവിടെ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് പോ. ഈ പാട്ട വണ്ടി ശരിയാക്കുന്ന സമയം കൊണ്ട് 4-5 വണ്ടി സർവീസ് ചെയ്ത് 10 കാശുണ്ടാക്കാമായിരുന്നു. നിനക്കിതൊക്കെ കൊടുത്തിട്ട് പുതിയ വേറെ വണ്ടി വാങ്ങിച്ചോടാ. ആരെ എവനാ? അവന്റെ പാരമ്പര്യ സ്വത്ത്. അവനത് കൈമാറി കൈമാറി കൊണ്ടു നടക്കുക. നടക്കട്ടെ നടക്കട്ടെ, അവന്റെ കാര്യം അതോ ഗതി. ഒന്ന് ചുമ്മാ തിരിയടാ. പിന്നെ അല്ല, ജോലി എടുക്കാൻ പോലും വയ്യ. ഇവനൊക്കെ എപ്പോ രക്ഷപ്പെടാൻ പോന്ന പോക്ക് കണ്ടോ ഭായി? തോളിലൊരു സഞ്ചിയും കയ്യിലൊരു പാട്ടയും പിടിച്ച് രവിവർമ്മയാന്നാ വിചാരം. 10 പൈസയ്ക്ക് പ്രയോജനമില്ല. സങ്കടങ്ങൾ മറക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് പോകാൻ നേരെ എപ്പോഴും എന്തിനാ ഈ കരച്ചിൽ? ഇല്ല ആന്റി, ഓരോ തവണ ഇവരെല്ലാം കാണുമ്പോൾ ഞാനും ഒരു അനാഥയായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവുകയാണ്. അച്ഛനും അമ്മയും ആരെന്നറിയാത്ത ഇവർക്കുള്ള സന്തോഷം സമാധാനം പോലും എനിക്കില്ലല്ലോ. കേരളത്തിൽ നിന്ന് ഡൽഹി ചെന്നപ്പോൾ നിന്റെ അമ്മയിലുണ്ടായ മാറ്റം ഞങ്ങളെപ്പോലും അമ്പരിപ്പിച്ചു. അവളുടെ ഈ സോഷ്യൽ അപ്രോച്ച് എല്ലാ ലിമിറ്റും വിട്ട് നിന്നെയും നിന്റെ അച്ഛനെയും ബാധിക്കുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. ഒരിക്കലും ഓർമ്മിക്കരുതെന്ന് കരുതിയ കാര്യങ്ങൾ. പോട്ടെ, നീ തൻ്റെയുള്ള ഒരു പെണ്ണ. നിന്റെ പപ്പ ആഗ്രഹിച്ചതുപോലെ സന്തോഷത്തോടെയുള്ളൊരു ജീവിതം നിനക്ക് കണ്ടുപിടിച്ച് തരുന്നത് എൻ്റെ കടമയാ. നീ തൻ്റെയുള്ളൊരു കുട്ടിയല്ലേ. നിനക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് 2 മാസം എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് നീ കണ്ടുപഠിച്ചു. നീ എന്താ ഊമയാണോ? മാർക്കറ്റിംഗിന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി സംസാരമാണ്. നമ്മൾ എത്രയും കൂടുതൽ സംസാരിക്കുന്നോ അത്രയും കൂടുതൽ കച്ചവടം നടക്കും. വാ നോക്കിക്കോ. അവര് ചുമ്മാ പണി വരുവാന്ന്. ഒന്നും പറയണ്ട, നിന്നെ വിളിച്ചാരുന്നോടാ. സർ ഒരു മാല എടുക്കോ. വേണ്ട വേണ്ട സർ, പ്ലീസ് സർ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? സർ പ്ലീസ് സർ, ഒരെണ്ണം എടുക്കോ സർ. സർ നാളെയാണ് സ്കൂൾ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ദിവസം. ഇത് വിട്ട് കിട്ടുന്ന കാശുകൊണ്ട് വേണം എനിക്ക് ഫീസ് അടയ്ക്കാൻ.
എത്ര രൂപയാ? 20 രൂപ. ശരി, രണ്ടെണ്ണത്ത. ഒരെണ്ണത്തിന് 10 രൂപയല്ലേ ഉള്ളൂ, പെണ്ണെന്തിനാ 20 രൂപ വാങ്ങിച്ചത്? അത് കമ്മീഷൻ. ഹലോ, പ്ലീസ്, ഒരു മാല വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് പണം കിട്ടിയിരിക്കണം. സുരേഷ, ഇനി ഇതിൽ ഒരു സംസാരവും ഇല്ല, ഇത് ലാസ്റ്റാ. പ്ലീസ്, ഒരു മാല വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഒന്ന് പോവോ. നാളെ സ്കൂൾ എക്സാം ഫീസ് അടയ്ക്കുന്ന ലാസ്റ്റ് ദിവസമാണ് സാർ. ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് വേണം ഫീസ് അടയ്ക്കാൻ. പ്ലീസ്. ശരി, ഒന്നിന് എത്രയാ മോളെ? 10 രൂപയാണ് സാർ. എന്നാ രണ്ടെണ്ണന്താ? ആട്ടെ, മോളെ ഏത് സ്കൂളാണ് പഠിക്കുന്നേ? ഇവിടെ അടുത്ത് ഏതൊക്കെ സ്കൂളാ ഉള്ളത് സാർ? ഒരു മാല വാങ്ങിക്കോ. പോയിക്കേ, പോയിക്കേ. പ്ലീസ്, ഒരു മാല. പോയേ, പോയേ. ചേച്ചി, ഒരു മാല വാങ്ങിക്കോ. ഹേയ്, നമ്മൾ അവിടെ വെച്ച് കണ്ടതില്ലേ? മാല വേണോ വേണ്ടയോ? സത്യം പറഞ്ഞാൽ എല്ലാ മാല ഞാൻ തന്നെ എടുക്കാം. പറ, ഈ യൂണിഫോം ഇട്ടേക്കുന്നത് പറ്റിക്കാനല്ലേ? അവിടെ വെച്ച് ഒരു 100 രൂപ തന്നപ്പം ഞാൻ ജോലി ചെയ്താ ജീവിക്കുന്നെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോയില്ലേ? ഇപ്പോ ഈ കാണിക്കുന്നത് ശരിയാണോ? യൂണിഫോം ഇട്ടാലേ വിൽക്കാൻ മാല തരൂ. അത്രയുള്ള പ്രശ്നം? ശരി, മാല വാങ്ങാനുള്ള കാശ് ഞാൻ തരാം. പക്ഷേ ആദ്യമേ യൂണിഫോം മാറ്റണം. പഠിത്തത്തിന്റെ പേര് പറഞ്ഞ് പറ്റിക്കാൻ പാടില്ല. ഓക്കേ? നിന്റെ അച്ഛനും അമ്മ എന്ത് ചെയ്യാ? അല്ല, നീ എന്താ പഠിക്കാൻ പോവാതെ ഈ പ്രായത്തിൽ ജോലി ചെയ്യുന്നേ? ചേച്ചി ഒരുപാട് ചോദ്യം ചോദിക്കുന്നു. ശരി, ഒന്നും ചോദിക്കുന്നില്ല. കഴിക്കുന്നു? ഇരിക്ക്. ബെറർ, വൺ പ്ലേറ്റ് ചിക്കൻ പ്ലീസ്. ഇതാ 500 രൂപയുണ്ട്. ഞാൻ ചുമ്മാ തരുന്നില്ല, നിന്റെ കച്ചവടത്തിനാ. കിട്ടുന്ന ലാഭം എടുത്തിട്ട് ബാക്കി കാശ് തിരികെ തരണം. ഓക്കേ? ചാന്ദ് ഇന്നും അവർ വിളിച്ചിരുന്നു. പപ്പയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ മമ്മിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നു. അവർ പപ്പയുടെ മരണം പ്രതീക്ഷിച്ചിരുന്ന പോലെ ഫ്യൂണറൽ കഴിയുന്നതിന് മുമ്പ് അയാളോടൊപ്പം അവർ പോയി. അന്നില്ലാത്ത സ്നേഹം എന്തിന് അവർക്കിപ്പോൾ മകളോട് തോന്നണം? ഐ ജസ്റ്റ് ഹേറ്റ് ഹർ. ഈ നഗരത്തിലെ എൻ്റെ അവസാനത്തെ വരവാണിത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഈ നാടിനെയും ആൻറ്റിയെയും എല്ലാം വിട്ടുപോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ആൻറ്റി നടത്തുന്ന അനാഥാലയം, അവിടുത്തെ കുട്ടികൾ എല്ലാം എൻ്റെ മനസ്സിൽ നിൽക്കും. US പോയി സെറ്റിൽ ആകാനുള്ള എൻ്റെ പ്ലാൻ ആൻറ്റിയോട് പറയണം. എങ്ങനെ റിയാക്ട് ചെയ്യുമോ ആവോ? എന്തായിരുന്നാലും എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. പപ്പയുടെ മരണം, അമ്മ തന്ന വിഷമങ്ങൾ എല്ലാം മാർക്കണം. അതിന് ഇവിടം വിട്ട് നിന്നേ മതിയാകൂ. ഇടറുന്നു പുതുമഞ്ഞു നനയും തളിർ
ഹലോ, അതെ, ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടി എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഏത് കുട്ടി? അല്ല, ഈ ഫോട്ടോയിൽ കാണുന്ന കൊച്ചിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമസ്കാരം സർ. സാറിന് എന്നെ മനസ്സിലായല്ലേ, സാറിന്റെ ടീ ഫാക്ടറി ജോലി ഉണ്ട് ഞാൻ. ആ, എനിക്കങ്ങോട്ട് ഓർമ്മ വന്നില്ല. അതെ, ഈ കൊച്ചിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സാർ, നമ്മുടെ ദൈവമല്ലേ, കാണുന്നില്ലേ? പേടിക്കണ്ട സാർ, അവളെ എവിടെ കണ്ടാലും ഞാൻ സാറിന്റെ അടുത്ത് കൊണ്ടുവരാം. ഇവളെ കാണാതെ പോയിട്ട് രണ്ട് ദിവസമായി അന്വേഷിച്ചിറങ്ങിയതാ. കാണുകയാണെങ്കിൽ ശരി സാർ. ആ, എടാ നിന്നേ. അതെ, ഈ കൊച്ചിനെ കണ്ടിട്ടുണ്ടോ? ഇവളല്ല, കണ്ടിട്ടില്ല സാർ. നിനക്കൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. മൊബൈൽ കവർ വേണോ സാർ? വേണ്ട വേണ്ട, നീ പോ. ഇത്രയേ ഉള്ളൂ സാർ, എടാ പോടാ. ശരി മാഡം. ആ ഭായി, നിങ്ങ എന്താ ഭായി ഇവിടെ? ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഒരു ഫോൺ ചെയ്താ പോരെ, നമ്മ അവിടെ എത്തൂലേ? നീ നിന്റെ പിള്ളാരും കൂടി ദൈവളേന്ന് എത്രയും പെട്ടെന്ന് തപ്പിപ്പിടിച്ചു തരണം. ആരാണ് ഭായി ഈ കൊച്ചു? എടാ, നീ ആദ്യം കണ്ടുപിടിച്ച് എന്റെ കൊണ്ട താ, ഞാൻ രണ്ടു ദിവസം കൂടെ ഉണ്ടാവും, എന്നിട്ട് പറയാം ആരാന്ന്. ഓക്കെ ഭായി. അതിൽ തുടരുത്, ഇതെല്ലാം പഴയകാലത്തെ വസ്തുക്കളാണ്, ഇതൊക്കെ കാണാനുള്ളതാണ്, ഉപയോഗിക്കാനുള്ളതല്ല. ഉപയോഗിക്കാത്തോണ്ട് ഇതെല്ലാം പഴകിപ്പോയത്, ഇതെവിടെ വെച്ചിട്ട് എന്താ പ്രയോജനം? നീ ഏതാ, എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? മാല വേണോ? 10 രൂപയേ ഉള്ളു. മാല ഉപയോഗിക്കുന്ന ആരും ഇല്ലല്ലോ ഇവിടെ. എന്താ ഈ ചെയ്യുന്നേ? ആ ഇരിക്കുന്ന രാജാവിന്റെ പാവ കണ്ടോ? ആ രാജാവിന് കൂട്ടായി രാജ്ഞി വേണമെന്ന് പറയുന്നു. ആര് പറഞ്ഞു? ആ രാജാവ്. ഈ പാവ വേറൊന്നും കൂടെ ചോദിച്ചല്ലോ, അതുണ്ടാക്കിയോ? എന്താ ഒരു കുട്ടിപ്പാവ? ശരി, നമുക്ക് ഉണ്ടാക്കി കൊടുത്തേക്കാം. എന്താ നിന്റെ ഉദ്ദേശം? ഇനിയും ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാനാണോ? എനിക്കറിയില്ല ആന്റി, സ്റ്റേറ്റ്സിൽ പോയി സെറ്റിൽ ആവുന്നതിനെ കുറിച്ച് മാത്രമേ ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോ ഈ ആന്റിയെയും വേണ്ടെന്ന് തന്നെ തീരുമാനിച്ചു അല്ലേ? കളിയായിട്ട് പോലെ ഇങ്ങനെ പറയില്ല ആന്റി. ആന്റിയുടെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് പപ്പയുടെ കൂടെ ഇരിക്കുന്ന പോലെയാണ്. ഒന്നില്ലെങ്കിലും എനിക്കുള്ള ഒരേ ഒരു രക്തബന്ധമല്ലേ. അതുകൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ഈ നാട്ടിൽ ഞാൻ ഡ്യൂട്ടിക്ക് വരുന്നത്. ഷേ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ശരി, എപ്പോഴാണ് നീ പോകുന്നേ? ഈ ഫ്രൈഡേ. പോകുന്നതിന് മുന്നേ വിളിക്കണം, ഞാനും വരുന്നുണ്ട് എയർപോർട്ടിൽ. ശരി. നീ തന്നെ കൊണ്ടുകൊടുക്ക രാജാവിനെ.
നിനക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ പാവകളും നീ തന്നെ എടുത്തോ. നീ വല്ലതും കഴിച്ചോ? നമ്മൾ എന്തിനാ ഇവിടെ നിർത്തിയേ? ദേവു, എനിക്കൊരു സഹായം ചെയ്യാമോ? എന്ത് സഹായം? അതെ, അവിടെ നിൽക്കുന്ന ചേച്ചിയോട് ഒരു കാര്യം പറയാമോ? ആരാ അത്? നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം. എക്സ്ക്യൂസ് മീ. വളരെ അത്യാവശ്യമായതുകൊണ്ടാണ്, സോറി. ഇതൊന്ന് ആ ചേച്ചിക്കൊണ്ട് കൊടുക്കൂ. എന്താ ചേച്ചിയുടെ പേര്? ഗായത്രി. ഗായത്രിയോ? എനിക്കാ പേര് ഇഷ്ടമല്ല, കള്ളികളാ. എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവൾ മോഷ്ടിക്കും നുണയും പറയും. എനിക്കിഷ്ടല്ല അവളെ. എന്നാൽ ഈ ഗായത്രി അങ്ങനെയല്ല, നല്ല കുട്ടിയാ. പ്ലീസ് ഒന്നും കൊണ്ടുപോയി കൊടുക്കുമോളെ. പിന്നെ ഞാൻ തന്നെയാണെന്ന് ആ ചേച്ചി അറിയരുത് കേട്ടോ. എന്തേ ഇത്? പൂ, റോസാ പൂ. അതെനിക്കറിയാം. ഇത് വിൽപ്പനക്കല്ല, ഒരാൾ തന്നതാ. ആര്? ഇതാര് തന്നെയെന്ന് പറ. ആരാന്ന് പറയത്തില്ല, ചേച്ചിയുടെ ബോയ്ഫ്രണ്ടാന്ന് വെച്ചോ. അതിനെനിക്ക് ബോയ്ഫ്രണ്ട് ഇല്ലല്ലോ, ആരാണെന്ന് പറ. ഞാൻ പോവാ. ആ ചേച്ചി എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞെന്ന് പറ. അവര് ചണ്ണു ചേരില്ല. ഇത് ചേച്ചിക്കാ? എനിക്കോ? ആ ചേട്ടൻ പറഞ്ഞു ചേച്ചിക്ക് ഇതിട്ട് തരാൻ. ആമ്പിള്ളാരാണെങ്കിൽ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ധൈര്യം വേണം. വാടി, നമുക്ക് പോകാം. നീ എന്താ അവളോട് പറഞ്ഞേ? ആമ്പിള്ളാരാണെങ്കിൽ സ്നേഹിക്കുന്ന പെൺകുട്ടികളുടെ മുഖത്ത് നോക്കി ചങ്കൂറ്റത്തോടെ ഇഷ്ടമാണെന്ന് പറയണമെന്ന് പറഞ്ഞു. ചേട്ടൻ കൊടുത്ത മാല ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തതോ? താങ്ക്സ് മോളു. എനിക്ക് താങ്ക്സ് ഒന്നും വേണ്ട, പൈസ മതി. എത്ര രൂപയാ? 10 രൂപ. അയ്യോ, എന്റെ ചില്ലറ ഇല്ലല്ലോ മോളെ. എന്റെ ഇഷ്ടം പോലെ ചില്ലറയുണ്ട്. ഇന്ന് ബിസിനസ് മോശമല്ലായിരുന്നു തോന്നുന്നു. ഇപ്പൊ എനിക്ക് എക്സ്പീരിയൻസ് ആയില്ലേ.
അല്പം കഴിച്ചിട്ട് വീട്ടിൽ പോ, ലേറ്റ് ആവും. ഏത് വീട്ടിലേക്ക്? നീ എവിടെയാണ് താമസിക്കുന്നത്? അവിടെ ആ വലിയ മരത്തിന് പിന്നിലുള്ള ഒരു കടയില്ലേ, അതിന്റെ മുന്നിലാ. നിനക്കിവിടെ ആരുമില്ലേ? എന്ത് വലിയ മുറിയായത്? എത്ര ഇതിന്റെ വാടക? അറിയില്ല, കമ്പനിയാണ് ഇതിന്റെ എല്ലാം വാടക കൊടുക്കുന്നത്. ചേച്ചിക്ക് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ പേടിയില്ലേ? ഇതിലെന്താ പേടിക്കാൻ? ശരി, മോൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ കീറി കിടന്നോ. ഞാനിവിടെ തറയിൽ കിടന്നോ? വേണ്ട വേണ്ട, ഇവിടെ കട്ടിലിൽ കിടന്നോ. ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ. കുളിച്ചിട്ടില്ലെങ്കിൽ തറയിൽ കിടക്കണമെന്ന് ആരാ പറഞ്ഞേ? അതങ്ങനെ, അതിനിപ്പോ എന്താ, കുളിക്കാലോ. എന്താ ഇത്? കുളിച്ചിട്ട് അതേ ഡ്രസ്സിലാ വരാ? വേറെ ഡ്രസ് ഒന്നും ഇല്ലേ? ഓക്കെ, നോ പ്രോബ്ലം. മോൾക്ക് നാളെ പോയി ഡ്രസ് വാങ്ങിക്കട്ടോ. ഞാനിവിടെ ഉള്ളത്ര കാലം മോൾക്ക് എപ്പം വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. സത്യമായിട്ടും താങ്ക്സ്. എന്താ നീ കാണിക്കുന്നത്? ഇതെല്ലാം എങ്ങനെ ഉപയോഗിക്കുന്നേ നോക്കിയതാ. ഇതൊന്നും ഉപയോഗിക്കേണ്ട പ്രായമല്ല നിന്റേത്. ഇതെല്ലാം ആയിട്ട് ഞാനും ചേച്ചിനെ പോലെ നല്ല സുന്ദരി കുട്ടിയാവില്ലേ? വേണ്ട, നീ എത്രയും കാലം ചെറിയ കുട്ടിയായിരിക്കാൻ പറ്റുമോ അത്രയും കാലം ചെറിയ കുട്ടിയായിരിക്കണം, അതാണ് നിനക്ക് നല്ലത്. ഇതായിരുന്നു എന്റെ ജീവിതാഭിലാഷം. ഇന്ന് ആ സ്വപ്നം യാഥാർത്ഥ്യമായി, അറ്റ്ലീസ്റ്റ് ഇൻ ദി സ്പോട്ട്ലൈറ്റ്. എ റിയലി ഫാന്റാസ്റ്റിക് വർക്ക്, വെൽ ഡൺ. അത് എനിക്ക് അവിടെയുള്ള കുട്ടീനെ ഇഷ്ടവാ. കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ നീ വലിയ വലിയ കാര്യങ്ങളാണല്ലോ സംസാരിക്കുന്നത്. എന്താ ഞാൻ പറയുന്ന ഇഷ്ടല്ലേ? ചെലപ്പോ ഇഷ്ടാ, ചെലപ്പോ ചെവിയിൽ ഒരു കിഴുക്ക് തരാൻ തോന്നുന്നു. ദീപുവിന് പാവകൾ ഇഷ്ടാണോ? എനിക്കും പാവകൾ വലിയ ഇഷ്ടായിരുന്നു. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ പപ്പ എപ്പോഴും എനിക്ക് പാവകൾ കൊണ്ടുതരും. ഇതെനിക്ക് അശോകൻ ചേട്ടൻ തന്നതാ. ആരായി അശോകൻ? എന്താ ഇത്ര പാവെന്ന് പറയാൻ? പഴയ ഉപയോഗമില്ലാത്ത സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ആളാ. ഉപയോഗമില്ലാത്ത സാധനങ്ങളോ? അവിടെ ചെന്ന് എന്ത് രസമാണോ. ഈർക്കിലി കൊണ്ടും തടി കൊണ്ടും ഓരോ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ല, ലീന ചേച്ചി ഒറ്റയ്ക്ക, അശോക് എണ്ണു ഒറ്റയ്ക്ക, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് താമസിച്ചൂടെ? നിന്റെ വായ ഒരിക്കലും അടങ്ങിയിരിക്കൂലേ. നമസ്കാരം. യെസ്, പറയൂ. ഞാൻ എന്റെ സഹോദരന്റെ മോളെ തേടി ഇറങ്ങിയതാ. പുറത്തന്വേഷിച്ചപ്പോ അലഞ്ഞിരിഞ്ഞടക്കുന്ന കുട്ടികളെ ഇവിടെയാ കൊണ്ടുവരാറില്ലേന്ന് അറിഞ്ഞത്.
അലഞ്ഞു തിരിയുന്നവരെയല്ല, ആരോരും ഇല്ലാത്തവരെ. സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അവള് എന്നോട് വഴക്കിട്ട് വീട് വിട്ടിറങ്ങിയതാ. അവക്ക് ഞാനല്ലാതെ മറ്റാരുമില്ല. കുട്ടിയുടെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? ആ ഉണ്ട്. അവളുടെ പേര് ദേവുന്ന. ഈ കുട്ടി ഇവിടെ ഇല്ല, വിഷമിക്കണ്ട. രണ്ടാഴ്ചക്കുള്ളിൽ ഇവിടുത്തെ അനാഥ കുട്ടികളെ എല്ലാം പിടിച്ചുകൊണ്ട് വരാനാണ് കളക്ടറുടെ ഓർഡർ. ഓക്കേ. ഈ കുട്ടി ഇവിടെ എത്തിയ നിങ്ങളെ ഉടനെ വിവരം അറിയിക്കാം. എന്റെ കാർഡാ ഇത്, നമ്പറും അഡ്രസ്സും ഇതിലുണ്ട്. ഫോട്ടോ ഇവിടെ ഒന്ന് വെച്ചോളൂ. എന്തെങ്കിലും വിവരം കിട്ടിയാ ആ നമ്പറിൽ വിളിച്ച് അറിയിച്ചാ മതി. ശരി ശരി എന്നാ. ഞാനിപ്പോ വന്നതേ നിനക്ക് ഗുണമുള്ള ഒരു കാര്യം പറയാനാ. എടാ, നല്ല രണ്ട് ഉഗ്രം പാർട്ടീസ് എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവർക്കേ നിന്റെ ഈ സാധനങ്ങളിൽ ഒരു കണ്ണുണ്ട്. നല്ല വില വാങ്ങാടാ നിനക്ക്. ഞാനിതൊന്നും വിൽക്കാനല്ല വെച്ചിരിക്കുന്നെന്ന് ചേട്ടൻ അറിയാലോ. അച്ഛൻ മരിച്ചതിന് ശേഷം എനിക്ക് തനിച്ചാണെന്ന് തോന്നലേ ഉണ്ടായിട്ടില്ല. ഇവയായിരുന്നു എല്ലാം. എടാ, ഇതൊക്കെ കൊടുത്താൽ ഇതിനെ പറ്റിയൊക്കെ നിനക്ക് ഓർക്കാവല്ലോ. എന്റെ അവസ്ഥ നിനക്ക് അറിയാവല്ലോ. സക്കീർ ഭായിയുടെ കയ്യിൽ നിന്നാ ഞാൻ ഈ കാശൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. അയാൾ ഇപ്പൊ എന്റെ പ്രമാണം ചോദിച്ചിരിക്കുക. ഞാനിപ്പോ വളരെ കഷ്ടത്തില്ല. നീ ഒന്ന് മനസ്സ് വെച്ചാ നിനക്കും കുറച്ച് കാശ് കിട്ടും, എന്റെ കഷ്ടപ്പാടും തീരും. അല്ലെങ്കിലേ ഞാൻ ഈ നാട് വിടേണ്ടി വരും. അതാ നല്ലത്. ചേട്ടന്റെ കാശ് ഞാൻ അടുത്ത ആഴ്ച എങ്ങനെയെങ്കിലും തരും. എങ്ങനെയെന്ന് വെച്ച് തരാനാടാ, ഞാനിത് എത്ര നാളായിട്ട് കേൾക്കുന്നു. ദേ ഒരാഴ്ച, ഒരാഴ്ച ഞാൻ ക്ഷമിക്കും. ഇല്ലെങ്കിലേ ഈ കിടുതാപ്പുകളൊക്കെ വാരിക്കൊണ്ട് ഞാനങ്ങ് പോവും. ആ കുറച്ച് കാശ് കൊടുത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്. അതേ, ആ സക്കീർ ഭായിയുടെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും നീ തടിയൂരാൻ നോക്ക്. അച്ഛന്റെ ചികിത്സക്കായി വാങ്ങിച്ച കാശ. അയാൾ പാവം വിഷമം കൊണ്ട് പറയുന്നത്. ഗായത്രിയെ വലിയ പരിചയമില്ലെന്ന് പറഞ്ഞില്ലേ? അതിലെന്താ കള്ളം? ഗായത്രി ചേച്ചിയുടെ പടം എല്ലാം വരച്ചു വെച്ചെങ്കിൽ കണ്ടല്ലോ. ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ഇല്ലാതെ അലഞ്ഞു നടന്ന ഞാൻ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കാണാനായി ഇങ്ങനെയെല്ലാം പോയി നിൽക്കുമെന്ന് കരുതിയതേ ഇല്ല. ജീവിതത്തിൽ പലരുടെയും ചിത്രം ഞാൻ വരച്ചിട്ടുണ്ട്, പക്ഷെ വരച്ചൊരു ചിത്രം തന്നെ നേരിൽ വരുന്നത് ആദ്യമായിട്ടാണ്. അത് അത്ഭുതമാണ്. ആ അത്ഭുതമാണ് ഗായത്രി. അവൾ ജീവിതത്തിൽ എന്നും എൻ്റെ കൂടെ കാണണമെന്നൊരാഗ്രഹം. അതുകൊണ്ടാണ് എന്നും അവളെ കാണാനായി അവിടെ പോയി നിൽക്കുന്നു. ദൈവമോളെ പോകാം. Thank you.
എനിക്ക് താങ്കളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അശോകൻ, നിങ്ങൾ എന്നെ എന്നും നോക്കി നിൽക്കുന്നത് ഞാൻ കാണാറുണ്ട്. കുറച്ച് നാളായി വിചാരിക്കുന്നു അശോകനോടൊന്ന് സംസാരിക്കണമെന്ന്. ഇപ്പോഴെങ്കിലും നിങ്ങളോടത് തുറന്നു പറയണമെന്ന് തോന്നി. പിറകെ നടന്ന് ശല്യപ്പെടുത്താതെ ദൂരത്ത് നിന്ന് സ്നേഹിക്കുന്ന നിങ്ങളുടെ ഈ ക്യാരക്ടർ അതെനിക്കിഷ്ടായി. കയറി വരൂ. അല്ല, മരുന്ന് ഇതുവരെ കഴിച്ചില്ലേ? ഞാൻ ഈ ബുക്കിലങ്ങ് മുഴുകിപ്പോയടോ, സമയം പോയത് അറിഞ്ഞില്ല. താനത് ഇന്ന് ലേറ്റ് ആയോ? അശോകൻ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വരാൻ പറയടോ, താനത് പുറത്തിരുത്തിയാള്. അകത്തേക്ക് വരൂ. പതുക്കെ മനു ഇരിക്ക. അശോകൻ, നിങ്ങൾ എന്നെ എന്നും നോക്കി നിൽക്കുന്നത് എനിക്കൊരു വിഷമമായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടം തുറന്നു പറയും, പക്ഷേ എനിക്കത് നിരസിക്കേണ്ടി വരും. എന്തിനാടോ ചുറ്റുവിളച്ച പാവത്തെ കഷ്ടപ്പെടുത്തുന്നത്? ഗായത്രി എപ്പോഴും പറയുമായിരുന്നു തന്റെ കാര്യം. തന്നോട് എന്ത് മറുപടി പറയണമെന്നറിയാൻ മേലാത്ത ഈ പാവത്തോട് ഞാനാ പറഞ്ഞ് തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു. തനിക്കറിയോടോ അശോക എന്താണ് അവളുടെ ജീവിതമെന്ന്? ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നു 5 വർഷം. നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഉറപ്പിച്ചൊരു കല്യാണം. പക്ഷെ എന്തു ചെയ്യാം, കല്യാണത്തിന് 2 ആഴ്ച മുമ്പ് ഒരു ആക്സിഡന്റ്. കയ്യും കാലും തളർന്നുപോയി. മരണ തുല്യമായിരുന്നു ജീവിതം. മരിച്ചാ മതിയെന്ന് തോന്നി. അവിടെ നിന്ന് എന്നെ നിലയിലെത്തിച്ചത് അവളാണ്. ഗായത്രിയുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാനിന്ന് ജീവനോടെ ഇരിക്കും. ഇപ്പം ഞാൻ സന്തോഷിക്കോടോ, എൻ്റെ ജീവിതം അത്രയ്ക്കും സന്തുഷ്ടമാണ്. നേരിൽ കാണാതെ ഇവിടെ വരാതെ എന്നോട് ഇതൊരു വാക്കിൽ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഗായത്രിയോട് ഇത്ര ബഹുമാനം തോന്നില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു, നിങ്ങളുടേതാണ് യഥാർത്ഥ സ്നേഹം. ഐ എം റിയലി സോറി. എന്നോട് ദേഷ്യമൊന്നും വെക്കരുത്. എന്നെ വേദനിപ്പിക്കാതെ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കി തന്നതിന് താങ്ക്സ് ഗായത്രി. നിങ്ങൾ എല്ലാ കാലത്തും ഇതുപോലെ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കണം. ഞാൻ ഇറങ്ങട്ടെ. ദൈവമോളെ പോകാം. ഞാൻ അന്നേ പറഞ്ഞല്ലേ ഗായത്രി എന്ന പേരുള്ളവരെ വിശ്വസിക്കരുതെന്ന്. പക്ഷേ ഇതങ്ങനെയല്ല. ശരിക്കും ഗായത്രിയാണ് എല്ലാവരേക്കാളും നല്ല കുട്ടി. ആ ചേട്ടൻ അങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയതിന് ശേഷവും കൂടെ ഇരിക്കുന്നുണ്ടല്ലേ ആ ചേച്ചി. ചേട്ടൻ ചുമ്മാ പറയാ, ഞാൻ വിശ്വസിക്കില്ല. ലീന എന്ന പേരുള്ളവരാ ശരിക്കും നല്ല കുട്ടികൾ. ലീനയോ? ആരാത്? അത് സർപ്രൈസ്. ചേട്ടന് മറൈൻ റെസ്റ്റോറന്റ് വെച്ച് ഞാൻ ഒരു ട്രീറ്റ് തരാൻ പോകുന്നു. അപ്പ ഞാൻ ലീന ചേച്ചിയെ പരിചയപ്പെടുത്തി തരാം. എന്തിന്? കാരണമൊന്നുമില്ല, ട്രീറ്റ് അത്ര തന്നെ. ഞാൻ ഇപ്പൊ തന്നെ പോയി ലീന ചേച്ചിയെ വിളിച്ചിട്ട് വരാം. അതൊക്കെ ശരി. ദേവു, നീ ആദ്യം നിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എന്ത് കാര്യം ഞാനിപ്പോ ആലോചിക്കണ്ടേ? നീ ആലോചിച്ചില്ലെങ്കിലും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഒരു കാര്യം. നീ എത്ര നാളെന്ന് വെച്ചിട്ടാ ഈ മാലയുമായി അലിഞ്ഞിരിഞ്ഞ് നടക്കുന്നത്? ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു മാസം, അതും അല്ലെങ്കിൽ ഒരു വർഷം. അതിൽ കൂടുതൽ കഴിയില്ല നിന്നെ കൊണ്ട് ഈ നഗരത്തിൽ ഇങ്ങനെ നടക്കാൻ. ഞാനൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്,
അവിടെ നിനക്ക് കളിക്കാൻ കൂട്ടുകാർ, പഠിക്കാൻ പുസ്തകങ്ങൾ എല്ലാം ഉണ്ടാവും. ഞാൻ പോകില്ല, എനിക്ക് പോകണ്ട ഓർഫനേജിലേക്ക്. അത് നീ വിചാരിക്കുന്ന പോലെ അത്ര മോശപ്പെട്ട സ്ഥലമൊന്നുമല്ല, അവിടെ ഒരു കുറവും ഉണ്ടാവില്ല നിനക്ക്. ഞാൻ ആരോഗ്യം ഇല്ലാത്തവളല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ദേവു, ചേച്ചി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അത് എന്തെങ്കിലും പ്രശ്നം? അതല്ല ചേച്ചി, ആ കുട്ടി ഇവിടെ വരുന്നത്, ആ കുട്ടിയെ നമുക്ക് ഇവിടെ അലൗ ചെയ്യാൻ പറ്റില്ല. മിയാനു, വാട്ട് ഇസ് ദ പ്രോബ്ലം? ഇവിടെ ഹോട്ടലിൽ റിസപ്ഷനിൽ വരുന്ന കസ്റ്റമേഴ്സിന് വരെ ആ കുട്ടി മാല വിൽക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് കുറച്ച് കഷ്ടമാണ്. ശരി, അതാണോ നിങ്ങളുടെ പ്രോബ്ലം? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ എന്നാൽ വേറെ ഹോട്ടൽ നോക്കിക്കോളാം. ബുദ്ധിമുട്ടായിട്ടല്ല, സോറി. എനിക്ക് ദേവു, നീ എന്തിനാ റൂമിന് പുറത്ത് കിടക്കുന്നത്? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? വെറുതെ ഓരോന്ന് പറയിപ്പിക്ക. അകത്തേക്ക് വാ. എന്നെ ഇഷ്ടമല്ലേ ചേച്ചിക്ക്? ഒന്നും മിണ്ടാതിരിക്കാമോ? ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നതെന്തിനാ? പുക സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അവളെ മിസ്സാവരുത്. യെസ് ബൈ. ഞാനവിടെ എത്തിക്കോളാം. Thank you.
നമ്മുടെ ചെക്കൻ നിക്കണ് കുംഭാരീനെ ഒറ്റക്കൊന്ന് കാണണോ എന്ന് വിചാരിച്ചിട്ട് കാലം കുറയായി. മകാനെ വണ്ടിയിട്ട് കയറടാ. ഇപ്പോഴും ദേഷ്യത്തില്ല. സോറി ദേവു, എനിക്കിവിടെ ദേഷ്യപ്പെടാനും സ്നേഹിക്കാനും നീ മാത്രമല്ലേ ഉള്ളൂ. ഇനി ഒരിക്കലും നിന്നോട് ഞാൻ ദേഷ്യപ്പെടില്ല. പോരെ, പോക. ചേച്ചി, ഇതാ ഞാൻ പറഞ്ഞ അശോകൻ, ആ പഴയ അശോകൻ. ഹലോ ഹലോ ചേട്ടാ, ഇതാ ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ട. എന്ത് ചെയ്യുന്നു? ബിസിനസ്. എന്നുവെച്ചാ ഭക്ഷണം തണുക്കുന്നു, നമുക്ക് കഴിക്കാം. ഹരിയ വള്ളി കുടിലിൽ ഇന്നൊരു വടക്കൻ തെന്നൽ പാട്ടുപാടി കൂട്ടുകൂടാൻ വിളിക്കും തെന്നൽ. Thank you.
തെന്നൽ പാട്ടുപാടി കൂട്ടുകൂടാൻ വിളിക്കും തെന്നൽ അന്ന് വയലിലെ കിളികളും വളകിലുക്കം കേട്ടു നിന്റെ മിഴിയിലും മൊഴിയിലും മയക്കം പൂണ്ടു ഞാനും മയക്കം പൂണ്ടു പപ്പ മരിച്ചതിന് ശേഷം ഞാൻ ചിരിക്കുന്നത് പോലും മറന്നുപോയി. ഇന്നത്തെ ദിവസം ദൈവവും നിങ്ങളും എന്റെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരു ദിവസമാക്കി മാറ്റി. ലീന എന്നോട് ക്ഷമിക്കണം, ഞാൻ ലീനയോട് ഒരു കള്ളം പറഞ്ഞു. എനിക്ക് ബിസിനസ് ആണെന്ന് പറഞ്ഞത് ഒരു കള്ളമായിരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എനിക്കത് അറിയാമായിരുന്നു. ഇനി എന്നോട് കള്ളം പറയാതിരുന്നാൽ മതി. പ്രേമഞ്ചേട്ടൻ പറഞ്ഞു വായെ വന്ന് കാണാൻ, കുറച്ച് കാശ് കിട്ടാനുണ്ടായിരുന്നു, അത് കിട്ടിയാലുടൻ എന്നെ ബൈക്ക് തരാം. എത്ര നാളായടാ നീ ഇത് തന്നെ പറയാൻ തുടങ്ങിട്ട്. സക്കീർ ഭായിയെ പറ്റി നീ കൊച്ചിയിൽ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്ക്. നല്ലവനാണെങ്കിൽ ഭായി നല്ലവനാ, ആരെ കൊന്നിട്ടായാലും അടുത്താഴ്ച എന്റെ പണം കിട്ടിയിരിക്കണം. ഹായ്. ഹായ് ലീന. സോറി, ഇന്നലെ നമ്പർ ചോദിക്കാൻ വിട്ടുപോയി. നമ്പറോ? ഞാൻ ഫോൺ ഉപയോഗിക്കാറില്ല. അല്ല, ഇവിടെ എങ്ങനെ വന്നു? ഈ നഗരത്തിലെ വിൽപ്പന ഇല്ലാത്ത ഒരേ ഒരു കട കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല.
ലീന അത്രക്ക് എന്നെ കളിയാക്കണ്ടായിരുന്നു. ഇരിക്കും, കോഫി കുടിക്കാം. ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്? ഞാനിതുവരെ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് തോന്നലേ ഉണ്ടായിട്ടില്ല. കുട്ടിക്കാലം മുതൽക്കേ ഇവയ്ക്കൊപ്പമാണ് ഞാനും വളർന്നത്. ഇവയെ പറ്റി ദൈവം എപ്പോഴും പറയാറുണ്ട്. അശുവിന്റെ അച്ഛന്റെ ഓർമ്മകളാണ് ഇതെല്ലാം എന്ന് അവൾ പറഞ്ഞു. അവൾക്ക് ഇതൊക്കെ ഉപയോഗമില്ലാത്ത വസ്തുക്കളാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവും അശുവിന്റെ മനസ്സ്. കാരണം പഴയ ഓർമ്മകളാണ് എന്നെയും ജീവിതത്തിൽ മുമ്പോട്ട് നയിക്കുന്നത്. ഓർത്ത് അഭിമാനിക്കാൻ പറ്റുന്ന അച്ഛനമ്മമാരെ കിട്ടാൻ ഒരു ഭാഗ്യം തന്നെ വേണം അശുവിൻ. അഭിമാനത്തോടെ ഓർക്കാവുന്ന ജീവിതമാണ് അശുവിൻ്റെ അച്ഛൻ്റേത്. അദ്ദേഹത്തെ തന്നെ ജീവനോടെ കാണാൻ സാധിക്കും ഈ സൃഷ്ടികളിൽ. അശുവിൻ, നിങ്ങളിൽ ഞാൻ മറ്റാരിലും കാണാത്ത ഒരു വ്യത്യാസമുണ്ട്. കാപട്യങ്ങളൊന്നും ഇല്ലാത്തൊരു ആകർഷണം നിങ്ങൾക്കുണ്ട്. അടുത്തതായി ബിസ്മിയും കൂട്ടരും അവതരിപ്പിക്കുന്ന ഒരു ഡാൻസ്. ഇങ്ങോട്ട്.
എന്താ പോ 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 അകത്ത് പോ. ലീന വിചാരിക്കുന്നത് പോലെ ദേവുവിനെ കൂടെ കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്ത് ഫോർമാലിറ്റീസ് ആയാലും അത് കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ആദ്യത്തെ കണ്ടീഷൻ തന്നെ അഡോപ്റ്റ് ചെയ്യുന്നവർ ഭാര്യാഭർത്താക്കന്മാരായിരിക്കണം എന്നുള്ളതാണ്. സോറി മിസ്റ്റർ അശോകൻ, നിങ്ങൾക്ക് ദേവുവിനെ കൂടെ കൊണ്ടുപോകാൻ ലീഗൽ പെർമിഷൻ ഇല്ല. ആന്റി പ്ലീസ്, ദേവുവിനോട് ചോദിച്ചു നോക്കൂ. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ്. റൂൾസിൽ ഇമോഷന് സ്ഥാനമില്ല മോളെ. എക്സ്ക്യൂസ് മീ മാഡം. നമസ്കാരം. ഫോൺ ചെയ്തതിന് വളരെ നന്ദിയുണ്ട് കേട്ടോ. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ അത്? ഇവരും ദേവുവിന് വേണ്ടി വന്നവരാണ്. ഇവരൊക്കെ വാ മോളെ, ദേ നോക്കിയേ. മോളെ തിരികെ നാട്ടിൽ കൊണ്ടുപോകാനാ അങ്കിൾ വന്നിരിക്കുന്നേ. ദേവു പ്ലീസ് ഞങ്ങളുടെ കൂടെ വരണം. ഇവരാരാ മാഡം ഇവളെ കൊണ്ടുപോകാനായിട്ട്? മാഡം, ഇയാളെ പേടിച്ചിട്ടാണ് ദേവു വീട് വിട്ടിറങ്ങിയത്. ഇനി ഇവളെ ഇയാളുടെ കൂടെ വിട്ടാൽ എന്തെങ്കിലും അപകടം ഉണ്ടാവില്ലെന്ന് എന്താ ഉറപ്പ്? നിർത്ത്, ഞങ്ങളുടെ കുടുംബകാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. മാഡം ഞാനുണ്ടല്ലോ, ഇവളെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം വന്നതാ. മാഡം സമ്മതിച്ചാൽ ഇപ്പൊ തന്നെ ഞാൻ കൊണ്ടുപോകോളാം. ഈ കണ്ട അലവരാതികളൊന്നും ഉത്തരം പറയേണ്ട കാര്യം എനിക്കില്ല. ശരി, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ദേവു നിങ്ങളുടെ അനിയന്റെ മകളാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതെ, ഇവിടെ. അവൻ മരിച്ചതിന്റെ പിറ്റേ ദിവസം പത്രത്തിൽ വന്ന ഫോട്ടോയും റിപ്പോർട്ടും. അതുപോലെ അവന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും ഉണ്ട്. ഇതുപോലെ ഈ ഫോം ഫില്ല് ചെയ്ത് ദേവുവിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓ ശരി. വളരെ നന്ദിയുണ്ട് മാഡം. ഹലോ, അതിങ്ങനെ തന്നെ ഞങ്ങളെന്നെ ഇറങ്ങുക. വാമോളെ, വാ, നമുക്ക് പോവാതെ. I am sorry. നിനക്ക് എന്റെ കൂടെ പറ്റുകയല്ലേ? കാണിച്ചു തരാടി, ഇറങ്ങട്ടെ. തെണ്ടി നടന്നിട്ട് മതിയായില്ലേടി നിനക്ക് ഇത്രയും ദിവസം മാസത്ത്. സെക്യൂരിറ്റി പോയി പിടിച്ചോട്. വേണോ അവളെ ഇങ്ങോട്ട് കൂട്ടിൽ നിന്ന് നിലപക്ഷി പോയി മറഞ്ഞു. I'm not afraid.
കൈകൾ കുറുനിറമാടും നേരം മലരിളം കാറ്റിൻ കൈകൾ കുറുനിറമാടും നേരം പരിഭവം കേൾക്കാൻ നിന്റെ മൊഴികൾക്ക് കാതോർക്കയ നിന്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം നിനക്ക് ഇവിടെ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ? ഏ കുഞ്ഞല്ലോ, ഇങ്ങോട്ട് നോക്കടി, അതെങ്ങനെയാ വിത്ത് അവന്റെ അല്ലേ? ഇനി ഇതുപോലെ അങ്ങനെ ആവർത്തിച്ചോ അരിഞ്ഞു നിന്നെ ആസത്ത്. എന്നോട് ദേഷ്യമാണോ? ചേച്ചി ഇവിടം വിട്ട് പോവാൻ പോവാ, അതുകൊണ്ടാ സംസാരിക്കാത്തത്. ഞങ്ങളെ വിട്ടുപോയി ഞങ്ങൾക്ക് വിഷമമാവെന്ന് അറിയില്ലേ ലീനയ്ക്ക്? ചേച്ചിക്കും വിഷമം ഉണ്ടായോണ്ട ചേച്ചി ഒന്നും സംസാരിക്കാത്തത്. ഞാൻ സംസാരിച്ച് അറിയാണ്ട് കരഞ്ഞു പോകും, അതുകൊണ്ടാ അത് സംസാരിക്കാത്തതെന്ന് പറ. എന്തിനാ കരയുന്നേ? അശോകനെ കല്യാണം കഴിച്ചിട്ട് ചേച്ചിക്ക് ഇവിടെ തന്നെ താമസിച്ചാ പോരെ? ദേവു പറയുന്നതാ ശരി. നീ വന്നിട്ട് ഒത്തിരി നേരമായോ? അശോകന് ഞാൻ ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെവിടുന്ന ഇത്രയും കാശ്? അങ്കിളിന്റെ അലമാരിയിൽ നിന്ന് എടുത്തയാ. എടുത്തതല്ല, മോഷ്ടിച്ചത്. ഈ കാശ് പ്രേമന് കൊടുത്ത അശോകന്റെ എല്ലാ വിഷമവും മാറും. മറ്റുള്ളവരുടെ കാശ് എടുത്തിട്ടല്ല സ്വന്തം വിഷമങ്ങൾ തീർക്കേണ്ടത്. എനിക്ക് ഈ പൈസ വേണ്ട. ഇതെങ്ങനെ മറ്റുള്ളവരുടെ കാശാവും?
എന്റെ അച്ഛന്റെ ഫാക്ടറി ആയത്. അച്ഛൻ മരിക്കുന്നവരെ ഞങ്ങൾക്ക് ആരും ഇല്ലായിരുന്നു ബന്ധുക്കളായിട്ട്. അതിനുശേഷം ആംഗ്ലോ വന്ന് ഫാക്ടറി സ്വന്തമാക്കിയത്. ദൈവന്റെ അച്ഛന്റെ ചേട്ടനല്ലേ അയാൾ? മോളെ ഇത്ര നാൾ വളർത്തിയത് അയാളല്ലേ? നീ ഈ ചെയ്തത് ശരിയാണോ? ഇങ്ങനെ മോഷ്ടിച്ചാൽ നീയും നിന്റെ ഫ്രണ്ട് ഗായത്രിയും തമ്മിൽ എന്താ വ്യത്യാസം? എനിക്ക് അഡ്രസ് എഴുതാ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം നിന്റെ അങ്കിളുടെ കാശ്. ഞാനിവിടെ ഉണ്ടെന്ന് അങ്കിളിനോട് പറയരുത്. ശരി, പറയില്ല. ഈ ഭദ്രൻ സാറിന്റെ റൂം ഇങ്ങനെ ഇരുന്ന് നേരെ പോയി റൈറ്റ് തിരുമ്പിന് അങ്ങത്താ സാർ റൂം ഇവിടുന്ന്. പണമെടുത്തത് തെറ്റാണെന്ന് അവൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. സാർ അവളെ തെറ്റിദ്ധരിക്കണ്ട. സാറിന് അവൾക്ക് നല്ല ബഹുമാനമാണ്, അതിലേറെ ഭയവും. ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. സാറിൻ്റെ അത്രയും വരുമാനം എനിക്കില്ല. എങ്കിലും ദേവുവിനെ സ്വന്തം മോളായിട്ട് ഞാൻ നോക്കിക്കൊള്ളും. അവൾ വന്നതിന് ശേഷമാണ് ഞാൻ ജീവിച്ചു തുടങ്ങിയത് പോലും. ലീന ചേച്ചി റൂമിലില്ലല്ലോ, എവിടെ പോയെന്നറിയാവോ? അറിയില്ലല്ലോ, ഷോപ്പിംഗിനോ മറ്റും പോയതായിരിക്കും. നീന ചേച്ചി വരുമ്പോ ഇത് കൊടുത്തേക്കണേ. ശരി. പിന്നെന്തിനാ വിഷമിച്ചിരിക്കുന്നത്? ഒത്തിരി യാത്ര ചെയ്തല്ലേ, ക്ഷീണം കൊണ്ടായിരിക്കും. ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞോ? പേടിക്കണ്ട, നിന്നെ ഇവിടുന്ന് ആരും കൊണ്ടുപോയില്ല. ഞാൻ നിന്നെ എങ്ങും വിടാനും പോകുന്നില്ല. ഞാൻ പോയി ലീനച്ചേച്ചിയെ വിളിച്ചോണ്ട് വരാം. വേണ്ട, ലീനച്ചേച്ചിക്ക് ജോലിക്ക് പോകണ്ടേ? ചേച്ചി, ഹാപ്പി ജേർണി. ഓക്കെ, ബൈ, താങ്ക് യു. Hi Lina, hi. Oh, hi. Tantadang. Please take one. Ida. Okay. May inengil onnu shiriyaga thirane. Eh? Idalle. Ade. Eh? Time ay. Bye. Thank See you, God. Chichi. Chichi, sorry. Idu theram marannu poi. Aara thanne. Aa kutti. ലീനച്ചേച്ചി, ഇത് ഞാനാ, ദേവു. എൻ്റെ അച്ഛനും അമ്മ എന്നെ തനിച്ചാക്കി പോയതുപോലെ ലീനച്ചേച്ചി എന്നെ വിട്ടു പോവുകയല്ലേ. പ
പോകുന്നതിന് മുമ്പ് ചേച്ചി ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു. അതാ ഹോട്ടലിൽ വന്നത്. ചേച്ചിയെ പോലെ മറ്റാരും ദേവുവിനെ ഇത്ര സ്നേഹിച്ചിട്ടില്ല. എൻ്റെ അമ്മയുടെ സ്നേഹമാണ് ഞാൻ ലീന ചേച്ചിയിലൂടെ അറിഞ്ഞത്. ആ സ്നേഹത്തിന് പകരം തരാൻ ദേവുവിൻ്റെ കയ്യിൽ ഈ പാവകൾ മാത്രമേ ഉള്ളൂ. ഇനി എന്നാ എൻ്റെ ലീന ചേച്ചി തിരിച്ചു വരിക? ലീന ചേച്ചി എന്നെ കാണാൻ വരുമെന്ന് കരുതി ഞാനിവിടെ കാത്തിരുന്നോട്ടെ. എനിക്കറിയില്ല സാർ. അതേടോ, ദേവുവിന്റെ അച്ഛനും അമ്മയും മരിച്ച ആക്സിഡന്റില് ദേവുമോളും കൂടെ ഉണ്ടായിരുന്നു. തലയ്ക്ക് മുറിവേറ്റവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അവളിനി അധികകാലം ജീവിച്ചിരിക്കില്ലെന്ന്. കൊച്ചി നഗരത്തിലെ വെറുമൊരു ഏഴാം കൂലി ഗുണ്ടയായിട്ട് ജീവിച്ച് ഞാൻ ഇന്നൊരു മനുഷ്യനായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ഒരേ ഒരു കാരണം എന്റെ ദൈവമോളാ. എന്റെ അനിയൻ കൈക്കുഞ്ഞായിരുന്നപ്പോഴാ ഞങ്ങളുടെ അച്ഛനും അമ്മയും മരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ചെയ്യാവുന്ന കൊള്ളരായ്മകൾ മുഴുവൻ കട്ടും മോട്ടിച്ചു നോക്കിയാ അവനെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നത് കഷ്ടപ്പെട്ടിട്ട്. അവൻ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോ വെറുമൊരു ഗുണ്ടയായ ചേട്ടനോട് അവന് പുച്ഛമായി, വേണ്ടെന്ന് വെച്ചവൻ പോയി. പിന്നെ ഞാൻ അറിയുന്നത് അവന്റെ മരണ വാർത്തയാ. എന്റെ പാതി ജീവനും കൊണ്ടാവും പോയത്. ഇപ്പതാ ദൈവമോളും ഇഞ്ചോടിഞ്ച്. എനിക്ക് അവളോട് സ്നേഹം കാണിക്കാൻ പേടിയാണോ? വെറുത്തിട്ടല്ല, ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ടാ. അവളെ അവളെ എൻ്റെ കൂടെ ജീവിക്കാൻ അനുവദിച്ചൂടെ? അവസാന ശ്വാസം വരെ അവളുടെ മുഖത്തെ പുഞ്ചിരി മായാതെ പൊന്നുപോലെ ഞാൻ നോക്കിക്കൊള്ളാം. ദേവു
അവിടെ എല്ലാം കഴിഞ്ഞു എന്നാ കരുതിയത്. ഒരുപക്ഷേ രണ്ട് നന്മയുള്ള ഹൃദയങ്ങളെ ഒരുമിപ്പിച്ചത് കൊണ്ടാകണം, അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ കീഴടങ്ങുകയായിരുന്നു. എനിക്കിപ്പോ എല്ലാവരെയും തിരിച്ചു കിട്ടി. അച്ഛനെയും അമ്മയെയും അങ്കിളിനെയും